ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതുവരെ ഒരു യൂട്യൂബർ പോലും ഇടാത്ത ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ഇടാൻ പോകുന്നത്. ഒരു പുതിയൊരു ഐ എസ് എൽ ഗെയിമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു ഫുട്ബോൾ ഗെയിമിന്റെ മോഡ് ചെയ്തിട്ട് ഐ എസ് എൽ ആക്കിയ വേർഷൻ ആണ്. നിങ്ങൾ വേറെ കുറെ ഫുട്ബോൾ ഗെയിംസിന്റെ മോഡ് ചെയ്ത് ഐ എസ് എൽ വേർഷൻ കളിച്ചിട്ടുണ്ടാകും, എഫ് ടി എസിന്റെ ഐ എസ് എൽ മോഡ് കളിച്ചിട്ടുണ്ടാകും. അതിലൊന്നും നമുക്ക് ഐ എസ് എൽ എന്നുള്ള ആ ഒരു ഗെയിം കറക്റ്റായിട്ട് കളിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഐ എസ് എൽ ടീം എടുത്തു കഴിഞ്ഞാലും മറ്റുള്ള ടീമുകളൊക്കെ ഉണ്ടാവും നമ്മൾ കളിക്കുന്ന ഇടയിൽ വരും. പക്ഷേ ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് ഐ എസ് എൽ ആയി തന്നെ ആ ഒരു 10 ടീം മാത്രമായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് സൂപ്പർ കപ്പ് എന്നുള്ള ഒരു സെക്ഷനും ഇതിൽ അവൈലബിൾ ആണ്. സൂപ്പർ കപ്പിൽ നമുക്ക് ഐ ലീഗ് ടീംസ് ഇല്ല, പകരം ഐ എസ് എൽ ടീംസ് ആണ് മൊത്തം വരുന്നത്. ഒരു ടൂർണമെന്റ് ലെവലിൽ സൂപ്പർ കപ്പും ഐ എസ് എൽ എന്നുള്ള ആ ഒരു ലീഗും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതേപോലെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് നിങ്ങൾക്ക് ഞാൻ അവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു മോഡ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്താണ്. ഏകദേശം 1.5 മാസത്തിനടുത്തായി ഞാനൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുന്നത്, പക്ഷേ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് റിവ്യൂ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കും ഏത് ഗെയിമാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫിഫ ഫോർട്ടി എന്നുള്ള ഗെയിമാണ് ഞാൻ ഐ എസ് എൽ ആക്കി എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഒരു യൂട്യൂബർ പോലും ചെയ്യാത്തൊരു സംഭവമാണ് ഫിഫ ഫോർട്ടി ഐ എസ് എൽ ആൻഡ്രോയിഡ് വേർഷൻ. കുറേയേറെ ആൾക്കാർ ഈ ഒരു ഗെയിം മോഡ് ചെയ്തിട്ട് 21 ആക്കിയിട്ടുണ്ട്, FIFA 20 ആക്കിയിട്ടുണ്ട്. ഐ എസ് എൽ ആ കൺസെപ്റ്റ് ഇതുവരെ ആരും ചൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു വീഡിയോനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഈ ഗെയിമിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, എനിക്ക് 2 ടീമിൻ്റെ മാത്രം എവേ കിറ്റ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും മെയിനായിട്ട് 2 ടീമിൻ്റെ എവേ കിറ്റ്. മക്കൾ എല്ലാ ടീമിൻ്റെ ഹോം എവേ കിറ്റുകളൊക്കെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റി, പക്ഷേ ഈ 2 ടീമിന് മാത്രം എവേ കിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഗെയിം ക്രാഷ് ആകാണ്. ATK-യുടെയും അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണ് എവേ കിറ്റ് ആഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു ടീമുകളുടെ എവേ കിറ്റ് മാത്രം ആഡ് ചെയ്യുകയാണെങ്കിൽ ഗെയിം ഓക്കെ വർക്ക് ആകുന്നുണ്ട്, ഹോം കിറ്റ് മാത്രം ആഡ് ചെയ്യണമെങ്കിൽ വർക്ക് ആകുന്നുണ്ട്. അപ്പോൾ ഹോം കിറ്റും എവേ കിറ്റും ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഗെയിം ക്രാഷ് ആകുന്നത്. അപ്പോൾ ഈ ഒരു ഫിഫ ഗെയിം എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു റീഇഞ്ചക്ഷൻ മെത്തഡാണ്. ഈ പെസ് എഡിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഫിഫ എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. പെസ് എഡിറ്റ് ചെയ്യുന്നതും ഫിഫ എഡിറ്റ് തമ്മിൽ ഒരു ബന്ധമില്ല. പെസ് എഡിറ്റിംഗ് ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, കാരണം അത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഒബി ഫയലാണ് പെസ്സിൻ്റെ. നിങ്ങൾക്ക് എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പെസ്. പക്ഷേ ഫിഫ എന്ന് പറയുമ്പോൾ ഒരു എൻക്രിപ്റ്റഡ് ഫയലാണ്, നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളത് റീഇഞ്ചക്ട് ചെയ്യുന്ന ഏർപ്പാടാണ്, റീഇമ്പോർട്ടിംഗ് ഒക്കെയാണ്. ഭയങ്കര ഹാർഡാണ് ഇപ്പോൾ ഫിഫ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് 2 ടീമിൻ്റെയും എവേ കിറ്റ് ഉൾപ്പെടുത്താൻ പറ്റത്തത്. പിന്നെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ഗെയിമിൽ ഐ എസ് എൽ പ്ലെയേഴ്സിൻ്റെ ഫേസോ അതുപോലെ നെയിമോ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 160 മുകളിൽ പ്ലെയേഴ്സിനെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ടൈം തികയില്ല. ഇനി ഒരു വർഷത്തിനടുത്ത് ഞാൻ എടുക്കേണ്ടി വരും ഇത്രയും പ്ലെയേഴ്സിനെ എഡിറ്റ് ചെയ്യാൻ, ഫേസും എഡിറ്റ് ചെയ്ത് വരാൻ. ഞാൻ ഓൾറെഡി 3 ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെ നെയിം എഡിറ്റ് ചെയ്ത് തുടങ്ങിയതാണ്, പക്ഷേ ഞാനത് ക്യാൻസൽ ചെയ്തു. കാരണം ഭയങ്കര ചടപ്പിക്കുന്ന ഏർപ്പാടാണ് പ്ലെയറിൻ്റെ നെയിം എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. നെയിം മാത്രം എഡിറ്റ് ചെയ്ത് കാര്യമില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ ഫേസും എഡിറ്റ് ചെയ്യണം. ഫേസും എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, ഓപ്ഷൻ അവൈലബിൾ ആണ്, പക്ഷേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം ചെയ്യാതിരുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഐ എസ് എൽ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. നിങ്ങൾക്ക് ഐ എസ് എൽ പോലെ തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണിത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, വേറെ ഏതൊരു യൂട്യൂബേഴ്സ് ഈ ഒരു ഗെയിമിൻ്റെ വീഡിയോ എൻ്റെ അനുവാദം ഇല്ലാതെ ഇടുകയാണെങ്കിൽ ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നതാണ്. ഷുവർ ആണ് ഞാനത് ക്യാൻസൽ ചെയ്യില്ല. എൻ്റെ അനുവാദം ഇല്ലാതെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഈ ഒരു ഗെയിമിൻ്റെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു മോഡ് വേർഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ട്രൈക്ക് തരുന്നതായിരിക്കും, ഷുവറാണ്. എൻ്റെ അനുവാദം ഇല്ലാതെ ആരെല്ലാം ഒരാൾ ഇതിന് വീഡിയോ ഇട്ടവരെ എനിക്ക് മനസ്സിലാവും അത് എൻ്റെ മോഡാണെന്ന്. കാരണം ഒന്നാമത് ഈ ഒരു ഐ എസ് എൽ മോഡ് ഇതുവരെ ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ കുറേ ഭാഗത്തിൻ്റെ ചാനൽ നെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഞാൻ സ്ട്രൈക്ക് തരുന്നതാണ്, നിങ്ങളുടെ ചാനലിന് പണി കിട്ടും, ഷുവറാണ്. ഓക്കെ, കാരണം ഞാൻ 1.5 മാസം കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ട് എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു ഗെയിമാണിത്. അതിനുള്ളൊരു റിസൾട്ട് എനിക്ക് കിട്ടണം ഈ വീഡിയോക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് സ്ട്രൈക്ക് തരുന്നതാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് യൂട്യൂബിൽ വൈൽഡ് കിച്ചൺ എന്നുള്ളൊരു ചാനലുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണ്. ഇത് പ്രൈഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ്. ഈ ഒരു ചാനൽ പറയുമ്പോൾ കുക്കിംഗ് ബേസ്ഡ് ചാനലാണ്, പക്ഷേ അതിൽ വോയിസ് ഒന്നുമില്ല, അതായത് നമ്മുടെ മലയാളം ലാംഗ്വേജ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ നാച്ചുറൽ ഓഡിയോ ആയിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പക്കാ സിനിമാറ്റോഗ്രാഫി, വീഡിയോ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ചാനലാണ്. ജസ്റ്റ് നിങ്ങൾ കയറി കണ്ടു നോക്കുക, അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ ഇഷ്ടപ്പെടും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആ ഒരു ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ റിവ്യൂലേക്ക് കടക്കാം. അത് ഞാൻ ഈ ഒരു ഗെയിമിലെ ഹോം സ്ക്രീനിലെ ഇമേജുകളൊക്കെ ഇറേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഉള്ള ഇമേജൊക്കെ ഒരു ഓൾഡ് ഇമേജുകളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഇറേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ നെയിം കൂടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വാട്ടർമാർക്ക് പോലെ. ഞാൻ ശരിക്കും ഇമേജ് ചേഞ്ച് ചെയ്യാനാണ് നോക്കിയത്, പക്ഷേ അത് നടക്കുന്നില്ല, എന്തോ എറർ ഉണ്ട്, അതുകൊണ്ട് നടക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഗെയിമിൽ മാനേജർ മോഡ് കളിക്കാം, ടൂർണമെൻറ്റ് കളിക്കാം, കിക്ക് ഓഫ് കളിക്കാം, പെനാൾട്ടി ഷൂട്ടോ കളിക്കാം. അപ്പോൾ ടൂർണമെൻറ്റിലാണ് നമുക്ക് ആ ഒരു ഐ എസ് എൽ പോലെ തന്നെ കളിക്കാൻ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ടൂർണമെൻറ്റ് എടുക്കുക, നിങ്ങൾ അതിൽ ന്യൂ ടൂർണമെൻറ്റ് എടുക്കുക. അതിൽ നിങ്ങൾ സൈഡിലേക്ക് സ്വൈപ്പ് ഇത് പോകാൻ എനിക്ക് ഇന്ത്യ എന്നുള്ള കാണാൻ കഴിയും, കൺട്രി ഇന്ത്യ. ഇന്ത്യയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗും അതുപോലെ സൂപ്പർ കപ്പും ഉണ്ട്. സൂപ്പർ കപ്പിൽ നമുക്ക് ഐ എസ് എൽ ടീംസ് മാത്രമേ ഉള്ളൂ, മറ്റേ ഐ ലീഗ് ടീംസ് ഇല്ല. ഓക്കെ, പക്ഷേ അത് നമുക്ക് ടൂർണമെൻറ്റ് പോലെ കളിക്കാൻ പറ്റുന്നതാണ് ഇത് സൂപ്പർ കപ്പ്. പിന്നെ ലീഗായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ്. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ എല്ലാ ടീമുകളും ATK, അതുപോലെ ചെന്നൈയിൻ FC, ബാംഗ്ലൂരു, മുംബൈ, ഹൈദരാബാദ്, ഗോവ,
അങ്ങനെയുള്ള 10 ടീമോളം ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ 10 ടീമുകളും നമുക്ക് അവൈലബിൾ ആണ്. ഒക്കെ കറക്റ്റായിട്ട് നെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേറ്റിംഗ് ഒക്കെ ഞാൻ ഡിഫോൾട്ടായി കൊടുക്കുകയാണ് ചെയ്തത്. ഇതിലുള്ള റേറ്റിംഗ് ആണ്, ഞാൻ വേറെ റേറ്റിംഗ് ആഡ് ചെയ്തതല്ല. ഓക്കെ, അപ്പോൾ പല ടീമിനും പല റേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ബ്ലാസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഉണ്ടോ ഫസ്റ്റ് മാച്ച് വരുന്നത് ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് ബാംഗ്ലൂരും ആണ് പിക്ചറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അവിടെ ISL ചിഹ്നം, അത് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടേബിൾ കാണാൻ കഴിയും, ടേബിളിൽ എല്ലാ ടീമിൻ്റെയും പോയിൻറ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ലീഗ് കളിക്കുന്ന ISL കളിക്കുന്ന ആ ഒരു ഫീൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ കലണ്ടറിൽ നിങ്ങൾക്ക് ഏതൊക്കെ കളിയാണ് അടുത്ത് വരാൻ പോകുന്നുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ISL കളിക്കുന്ന വേറൊരു മോഡ് ഗെയിമിലും ഇല്ലാത്തൊരു സംഭവമാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിറ്റ് സാറ്റി ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഞാൻ രണ്ട് ഹോം കിറ്റാണ് എടുക്കുന്നത്. ബാംഗ്ലൂരിൻ്റെ നമുക്ക് എവേ കിറ്റ് അവൈലബിൾ ആണ്, പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ കിറ്റ് അവൈലബിൾ അല്ല. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കിറ്റുകൾ കാണിച്ചു തരാം. ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ എല്ലാ കിറ്റുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം, ഈ ഒരു റിവ്യൂൻ്റെ ലാസ്റ്റ്. അപ്പോൾ കൊൽക്കത്തയുടെയും അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെയും എവേ കിറ്റ് എനിക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഗ്രൗണ്ടും ചേഞ്ച് ചെയ്തിട്ടില്ല, കാരണം വേറെ ഒന്നുമല്ല. കുറേ ആൾക്കാരോട് പറഞ്ഞു ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണ്ട, കാരണം ഗ്രൗണ്ട് മോണിത അടക്കം ഭയങ്കര ബോറാകാറുണ്ടായിരുന്നു, അതുകൊണ്ട് ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കിറ്റുകളൊക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ കിറ്റ് നിങ്ങൾക്ക് കറക്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഏത് ഫോണിലും ഒരു 512 MB റാമുള്ള ഫോണിൽ വരെ സപ്പോർട്ടാണ്, ഓഫ്ലൈൻ ഗെയിമാണ് സപ്പോർട്ടാകും. 512 MB 1 GB റാമിലൊക്കെ സപ്പോർട്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് കിറ്റ് കാണാൻ കഴിയും. മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോട്ടോഷോപ്പ് അതുപോലെ ജിമ്പ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് കിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എല്ലാവരും അറിയേണ്ട ഗെയിം തന്നെയാണ്. ഇപ്പോൾ 14 ആണ് ഗെയിം പ്ലേ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ISL കളിക്കാം, അതാണ് മെയിനായിട്ടുള്ളൊരു ഇത്. ഉണ്ടോ ആ ഒരു കിറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കറക്റ്റായിട്ട്, ഞാൻ എവേ കിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾക്ക് ബാംഗ്ലൂരിൻ്റെ കിറ്റ് കാണിച്ചു തരാം. ബാംഗ്ലൂരിൻ്റെ ഏതെങ്കിലും പ്ലെയറിൻ്റെ കയ്യിൽ പന്ത് കൊടുത്തിട്ട് നമുക്ക് കിറ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിക്കാണ്. ഇപ്പോൾ ഈ വിസിലടിക്കുന്ന ശബ്ദമൊക്കെ മ്യൂട്ട് ചെയ്തിക്കാണ്. അതൊക്കെ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കേൾക്കുന്നതാണ്. ഓക്കെ, ഞാൻ ആ ഒരു ബാംഗ്ലൂരിൻ്റെ കിറ്റ് ഹോം കിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാംഗ്ലൂരിൻ്റെ ഹോം കിറ്റ് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് മിസ്റ്റേക്ക് വന്നതാണ്, എന്നിട്ട് ശരിയാക്കിയത്. ഞാൻ ആ ഒരു ഡിസൈൻ കറക്റ്റാക്കിയത്, ഏകദേശം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലെയറിൻ്റെ ഫേസും കൂടി എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാകും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ടൈം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തിട്ടില്ല, കാരണം ഗ്രൗണ്ടിൽ നമ്മളെ ആഡ് ബോർഡ് വരും. ആഡ് ബോർഡിൽ മൊത്തം നമ്മുടെ ചാനലിനെയും കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ വേറെ ആളും നമ്മുടെ അനുവാദമില്ലാതെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണത്. കാരണം നിങ്ങൾക്ക് വേണം കാണാൻ കഴിയും, ഞാൻ കാണിച്ചു തരാം. സൈഡിലും എല്ലായിടത്തുള്ള ആഡ് ബോർഡിൽ നമ്മുടെ ചാനലിനെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആരും കളിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ചെറിയ പ്രൊമോഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, അതങ്ങനെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഭാഗമുള്ളത്. അപ്പോൾ നമ്മൾ ISL മാത്രമുള്ളത് കൊണ്ടാണ് ഇത്രയും ചെറിയൊരു റിവ്യൂ ആയിട്ട് കാണിക്കുന്നത്. ജസ്റ്റ് ഞാനൊരു ഗെയിം ഒരു മാച്ച് ക്വിറ്റ് ചെയ്യുകയാണ്, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് എല്ലാ ടീമിൻ്റെ കിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാലും ഗെയിം പ്ലേ ഒക്കെ അടിപൊളിയാണ്. ഫിഫ പറഞ്ഞ ഗെയിം പ്ലേ എല്ലാവർക്കും അറിയാം, അടിപൊളി ഗെയിം പ്ലേ തന്നെയാണ്. പിന്നെ 2013 ഗെയിമാണ്, അത് നിങ്ങൾ നോക്കണം. അവിടെ ഗ്രാഫിക്സ് അത്രേ ഉണ്ടാവുള്ളൂ, 2013 ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്താണ് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്താണ്. ഇനി പെനാൾ ഷൂട്ടൗട്ടിൽ നിങ്ങൾക്ക് ടീം സെലക്ട് ചെയ്യണ ഓപ്ഷൻ, അവിടുത്തെ നിങ്ങൾക്ക് സെലക്ട് ലീഗിൽ നിങ്ങൾക്ക് വേണ്ട ഇന്ത്യൻ സൂപ്പർ ലീഗ് കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കറക്റ്റ് കൊടുത്തുണ്ടാക്കിയാണ്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എല്ലാ ടീമുകളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എഡിറ്റ് ചെയ്യുമ്പോൾ ടീമിൻ്റെ പേരൊന്നും കറക്റ്റായി കിട്ടുന്നില്ല, അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടാണ് അത് കറക്റ്റായത്. ഇനി ഞാൻ നിങ്ങൾക്ക് എല്ലാ ടീമിൻ്റെയും കിറ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിൻ്റെയും ATK ഹോം കിറ്റാണ്. രണ്ടിൻ്റെ എവേ കിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഹോം കിറ്റ് മാത്രം കാണിച്ചു തരുന്നത്. പിന്നെ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഹോം എവയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ചെന്നൈയുടെ ഹോം എവയാണ്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഗോവയുടെ ഹോം എവയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ഹൈദരാബാദിൻ്റെ ഹോം എവയാണ്. ഒക്കെ ഏകദേശം ഞാൻ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്രോളം ചെയ്തിട്ടുണ്ട്. പിന്നെ ജംഷഡ്പൂർ ഹോം എവ ഇതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ജംഷഡ്പൂർ കറക്റ്റായി വന്നിട്ടുണ്ട്. മുംബൈ ഹോം എവയും, നെക്സ്റ്റ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഹോം എവയും. നോർത്ത് ഈസ്റ്റ് ഒക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല ടൈം എടുത്തടിച്ചതാണ്. പിന്നെ ഒഡീഷ ഹോം എവയും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു റിവ്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഗെയിം വരുന്നത്. അപ്പോൾ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് വരുന്ന കാര്യം ഡൗൺലോഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഡയറക്റ്റ് ലിങ്ക് അല്ല. സബ് ടു അൺലോക്ക് ലിങ്ക് ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അതായത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം അൺലോക്ക് ആകുന്ന ടൈപ്പ് ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അതിന് കാരണം ഈ ഒരു ഗെയിം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാറുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അതായത് സബ്സ്ക്രൈബ് ദിസ് ചാനൽ എന്നുള്ളതും ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത ആൾക്കാരെ ലൈക്ക് ചെയ്യാം.
അപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ആൾക്കാരാണ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഇനി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രണ്ട് ലിങ്ക് കാണാൻ കഴിയും. ഒന്ന് ആപ്പിൻ്റെ സൈസ് ഏകദേശം 78 MB എന്താണ് വരുന്നത്. പിന്നെ ഒരു OBB ഒരു ലിങ്കും കാണാൻ കഴിയും. രണ്ടും ഡയറക്റ്റ് ലിങ്ക് ആയിരിക്കില്ല, ഓക്കെ, ഷോർട്ട് ടൈം ലിങ്ക് ആയിരിക്കും. അതിന് കാരണം ഇപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് തന്നാലും ഷോർട്ട് ടൈം ലിങ്ക് തന്നാലും നിങ്ങൾക്ക് ഗെയിം കിട്ടും, നിങ്ങൾക്ക് കളിക്കാനും പറ്റും. പക്ഷേ ഡയറക്റ്റ് ലിങ്ക് തന്നാൽ എനിക്ക് അവിടെ ഒരു ഉപകാരം വരുന്നില്ല, എനിക്ക് അവിടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ആസ് എ ഒരു ഗെയിം എഡിറ്റർ എന്ന ലെവലിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഷോർട്ട് ടൈം ലിങ്കിൽ നിങ്ങളെ റീക്യാപ് ചെയ്തിട്ട് ഗെയിം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു ഏണിങ്സ്, ഇപ്പോൾ 2000 ആൾക്കാർ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് എനിക്ക് ഏകദേശം ഒരു 350 രൂപ എടുത്ത് ഒരു $5 എനിക്ക് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് പൈസ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നെറ്റ് റീചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു എമൗണ്ട് യൂസ് ചെയ്യാന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാത്തത്. അപ്പോൾ ഈ ഡയറക്റ്റ് ലിങ്ക് ആണെങ്കിലും ഷോർട്ട് ടൈം ലിങ്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ടൈം ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആ OBB ഫയലിൽ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ പാസ്വേഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, എങ്ങനെ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ സെഡ് ആർച്ചിവർ എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ രണ്ട് ആപ്ലിക്കേഷനും അതുപോലെ ഈ ഒരു ഫയലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നുള്ള ആപ്ലിക്കേഷനും ആ ഒരു ISL OBB.7Z എന്നുള്ള ഫയലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. 79 MB ആപ്ലിക്കേഷൻ സൈസ് വരുന്നത്. അത് ഇൻസ്റ്റാൾ ശേഷം നിങ്ങൾ ആ ഫയൽ നിങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് ചോദിക്കും. അവിടെ നിങ്ങൾ മലയാളം ടെക് മാസ്റ്റർ യൂട്യൂബ് എന്ന് ഫുൾ സ്മോൾ ലെറ്ററിൽ സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് അത്യാവശ്യം ടൈം എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയിൽ കുറച്ച് മാസം സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ അടിച്ച് നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ അത് എക്സ്ട്രാക്റ്റ് ആവും. അപ്പോൾ ഈ വീഡിയോയിൽ അത്യാവശ്യം കുറച്ച് ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ ഇതിൻ്റെ OBB ഫയല് കറക്റ്റ് ഡയറക്ടറിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടെ കാണാൻ കഴിയും com.malayalamtechmaster.isl ഫോൾഡർ വന്നിട്ടുണ്ട്. ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ OBB ഫയൽ വരുന്നത്, മലയാളം ടെക് മാസ്റ്റർ .isl പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൾഡർ നേരത്തെ കണ്ട ആ ഒരു ഫോൾഡർ നിങ്ങൾ മൂവ് ചെയ്യേണ്ടത്. ആ ഫോൾഡർ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇൻറ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് മെമ്മറി എടുക്കുക. അതിൽ ആൻഡ്രോയിഡിൽ OBB കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഗെയിം വർക്ക് ആവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളായി ചെയ്യാനുള്ള ഏർപ്പാടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ഗെയിമാണല്ലോ. അപ്പോൾ അതിനുള്ളൊരു വ്യൂ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്തൊരു വീഡിയോ എടുത്ത് എനിക്കൊരു ഒരു താല്പര്യം തോന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ISL ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ രണ്ട് ഫുട്ബോൾ ഗെയിമിൻ്റെയും വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു IPL ഗെയിം എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ IPL വരില്ല, അപ്പോൾ ആ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു IPL ഗെയിം എഡിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറയുന്ന പ്രോബ്ലമാണ് ചാനൽ വീഡിയോസൊക്കെ എണ്ണം വളരെ കുറവാണെന്നുള്ളത്. കാരണം ഞാനിപ്പോൾ ഏകദേശം ഒരാഴ്ചയിൽ ഒരു വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ ഇട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, അപ്പോൾ ഈ ഒരു ഗെയിമൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ടൈം കിട്ടില്ല, ഒരു കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യാൻ ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആക്കിയിട്ട് വീഡിയോ. ഇപ്പോൾ ഞാനിവിടെ നോക്കുന്നത് എന്തെങ്കിലും ഒരു 10 വീഡിയോ ഇട്ടിട്ട് കുറേ വ്യൂ കയറാൻ വേണ്ടിയിട്ടല്ല. ഇടുന്ന 10 അല്ലെങ്കിൽ 2 ആണെങ്കിലും ആ ഒരു വീഡിയോ മാക്സിമം ഒന്നുമില്ല ആൾക്കാർക്ക് ഉപകാരമുള്ളതാക്കി നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരാൻ നോക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ചവർ വീഡിയോ ഇടുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറേയേറെ വീഡിയോസ് ഇടാത്തത്. ഇടുന്ന കുറച്ച് വീഡിയോ വന്ന് കുറച്ച് വ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇപ്പോൾ വ്യൂസും സബ്സ്ക്രൈബും കൊണ്ടും നോക്കുന്നില്ല. എങ്ങനെയാലും 100K സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം, അതും നല്ല രീതിയിൽ 100K സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം. അതാണ് ഇപ്പോൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.